ഈ അധ്യായത്തിൽ നാം ആധുനിക ഇന്ത്യയുടെ ചരിത്രമാണ് വിശകലനം ചെയ്യുന്നത്. ഒരു പ്രശസ്ത എഴുത്തുകാരൻ പറഞ്ഞതുപോലെ, പൂമരം വളരെയേറെ മുള്ളുകൾ നിറഞ്ഞ പൂമരം പോലെയാണ് സ്വതന്ത്രാനന്തര ഇന്ത്യ എന്നാണ്. ധാരാളം പ്രശ്നങ്ങളും എന്നാൽ കുറച്ചുമാത്രം അനുഭവങ്ങളും ഉള്ള രീതിയിലായിരുന്നു ഇന്ത്യയുടെ ആദ്യകാലത്തെ അവസ്ഥ. ധാരാളം വെല്ലുവിളികൾ നാം നേരിടേണ്ടി വന്നു. ഭാഷാപരമായ പ്രശ്നം, സംസ്ഥാന പുനഃസംഘടന, വർഗീയ ലഹള, അതേപോലെ സാമ്പത്തികമായ തകർച്ച, ഇതിൽ നിന്നെല്ലാം നമ്മുടെ രാജ്യം ഈ വെല്ലുവിളികളെ എങ്ങനെ നേരിട്ടു, അതിൽ തിളക്കമാർന്ന വിജയം ഏതൊക്കെ മേഖലയിലുണ്ടായി, ഇനിയും വികസിക്കേണ്ട മേഖലകൾ ഏതൊക്കെ എന്ന് പരിശോധിച്ച് ലോകരാജ്യങ്ങൾക്കിടയിൽ നമ്മുടെ രാജ്യത്തിന് അതിൻ്റെ തനതായ ഒരു സ്ഥാനം ലഭിച്ചോ എന്നുകൂടി കുട്ടികളെ കൊണ്ട് അന്വേഷിപ്പിക്കുന്ന ഒരു അധ്യായമാണ് ഇന്നത്തെ ഇന്ത്യ. ആ ഇന്നത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ഇന്ത്യ ആരംഭിക്കുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ പുലരിയോടുകൂടിയാണ്. നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ വിശ്വപ്രശസ്തമായൊരു പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ച ലോകമുറങ്ങുമ്പോൾ ഭാരതമുണരുന്നു. ഇതുതന്നെയായിരുന്നു ആദ്യവും. ലോകമുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യമുണർന്ന രാജ്യവും ഭാരതമായിരുന്നു. അങ്ങനെയുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ സംഭവ ബഹുലമായ ആധുനിക ചരിത്രമാണ് ഈ അധ്യായത്തിൽ നാം വിശകലനം ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. എന്താണ് മൗണ്ട് ബാറ്റൺ പദ്ധതി? ഇന്ത്യാ വിഭജനത്തെക്കുറിച്ച് മഹാത്മാഗാന്ധിജിയുടെ അഭിപ്രായം ഒറ്റപ്പെട്ട ശബ്ദമായിരുന്നു എന്ന് പറഞ്ഞത് എന്തുകൊണ്ടായിരുന്നു? എന്താണ് മൗണ്ട് ബാറ്റൺ പദ്ധതി? ഇന്ത്യാ വിഭജനത്തിനുള്ള അന്തിമമായ പദ്ധതിയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി. ധാരാളം പദ്ധതികൾ വന്നിട്ടുണ്ട്, പക്ഷേ അതൊന്നും ഇന്ത്യാ വിഭജനത്തിന് കാരണമായിട്ടില്ല. ഇന്ത്യാ വിഭജനത്തെ അംഗീകരിച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി. രണ്ടാമത്തെ ചോദ്യം ഇതിൽ തന്നെ, ഗാന്ധിജിയുടെ അഭിപ്രായം ഒറ്റപ്പെട്ട ശബ്ദമായിരുന്നു എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? സ്വാതന്ത്ര്യം പടിവാതിക്കലെത്തി നിൽക്കുമ്പോൾ തർക്കത്തിൽപ്പെട്ട് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകരുത് എന്ന, നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഇന്ത്യാ വിഭജനത്തെ അംഗീകരിച്ചു. എന്നാൽ ഈ അഭിപ്രായത്തെ അംഗീകരിക്കാൻ ഗാന്ധിജി തയ്യാറായില്ല. പാഠപുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ത്യാ വിഭജനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കോൺഗ്രസിൻ്റേത്, മുസ്ലിം ലീഗിൻ്റേത്, ഹിന്ദു മഹാസഭയുടേത്, വിവിധ നേതാക്കന്മാരുടേത് അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഗാന്ധിജിയുടെ അഭിപ്രായം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം ഇന്ത്യയെ എന്നും ഒരൊറ്റ ഒരു ഇന്ത്യയായി കാണാൻ ആഗ്രഹിച്ചു. പക്ഷേ ഈ കാലഘട്ടങ്ങളിലെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഗത്യന്തരമില്ലാതെ കോൺഗ്രസും മുസ്ലിം ലീഗും ഇന്ത്യാ വിഭജനത്തെ അംഗീകരിച്ചപ്പോൾ ഇതംഗീകരിക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞില്ല എന്നതാണ് ഇവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. അഹിംസാത്മകമായ മാർഗത്തിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യം ഹിംസയിലും അക്രമത്തിലും കലാശിച്ചു, വ്യക്തമാക്കുക. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തെക്കുറിച്ച് നാം അഭിമാനത്തോടുകൂടി പറയുന്നൊരു കാര്യം, തീർത്തും അഹിംസാത്മകമായ മാർഗത്തിലൂടെ നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം എന്നാണ്. എന്നാൽ ഈ അഹിംസാത്മകമായ രീതിയിൽ നേടിയെടുത്ത സ്വാതന്ത്ര്യ പുലരിയിൽ ഇന്ത്യയിൽ ഉണ്ടായ വർഗീയ ലഹളയാണ് ഇവിടെ നാം സൂചിപ്പിക്കുന്നത്. വിഭജനത്തെ തുടർന്ന് ഹിന്ദു മുസ്ലിം നേതാക്കന്മാരിൽ നിന്നുണ്ടായ വർഗീയ മതവികാരത്തിൻ്റെ ആളി കത്തിക്കുന്നതിൽ അവർ പരിശ്രമിച്ചു. അതേപോലെ തന്നെ വർഗീയ ലഹള രാജ്യത്തെ ഗ്രസിക്കുകയും നാട് അരാജകത്വത്തിലാവുകയും ചെയ്തു. പതിനായിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും അഭയാർത്ഥികളാവുകയും ചെയ്തു. ഈ ലഹള കണ്ടപ്പോൾ മൗണ്ട് ബാറ്റൺ പ്രഭുവിനോട് നെഹ്റു എന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ എത്രയും കാലം ജയിലിലായിരുന്നു, ഈ ലഹള നേരിടാനുള്ള പരിചയം ഞങ്ങൾക്കില്ല, നിങ്ങളത് ചെയ്യേണ്ടതാണ്. അങ്ങനെയാണ് ലഹളയെ ഒതുക്കുന്നതിന് മൗണ്ട് ബാറ്റണും ബ്രിട്ടീഷുകാരും അതിന് സഹായിക്കുന്നത്.
അവ തീർച്ചും ലജ്ജാവഹമായൊരു കാര്യമായിരുന്നു. സ്വാതന്ത്ര്യ പുലരിയിൽ തീർച്ചും അഹിംസാത്മകമായ രീതിയിൽ നേടിയെടുത്ത നമ്മുടെ സ്വാതന്ത്ര്യം ഹിംസയുടെയും വളരെ മൃഗീയമായ രീതിയിലേക്ക് കടന്നുപോയി എന്നത് കുറച്ച് കാലത്തേക്കാണെങ്കിലും ആ വസ്തുതയാണ് ഇവിടെ കുട്ടി പരീക്ഷ ഉത്തരസൂചികയിൽ എഴുതേണ്ടത്. അടുത്ത ചോദ്യം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സംഭാവന എന്തായിരുന്നു? ഇത് വി പി മേനോൻ പദ്ധതി എന്നറിയപ്പെട്ടതിൻ്റെ കാരണമെന്ത്? ഇപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ ഓരോരോ നാട്ടുരാജ്യങ്ങളെ അവർ പിടിച്ചെടുക്കുകയായിരുന്നു. അതിനെതിരായിട്ട് അവർക്കുണ്ടായ അതിശക്തമായ തിരിച്ചടിയായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, ശിപായി ലഹള എന്നൊക്കെ പറയുന്ന ഒരു ആകെയുള്ള റിവോൾട്ട്. ഈ റിവോൾട്ടിന് ശേഷം അവർ ഒരു കാര്യം ബോധ്യപ്പെട്ടു, ഇന്ത്യയിലെ ഭരണം നാട്ടുരാജാക്കന്മാരുടെ കൈകളിൽ നിന്നാണ് ഞങ്ങൾ നേടിയെടുത്തത്, ഈ നാട്ടുരാജാക്കന്മാരെ കയ്യിലെടുത്തില്ലെങ്കിൽ ഇന്ത്യ ഭരണം നിലനിർത്താൻ സാധ്യമല്ല, അതുകൊണ്ട് നാട്ടുരാജാക്കന്മാർക്ക് അവരൊരു ഉറപ്പ് നൽകി, എന്ന് ഞങ്ങൾ ഇന്ത്യ വിട്ടുപോകുമോ അന്ന് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ നാട്ടുരാജാക്കന്മാരെ ഏൽപ്പിക്കും. അങ്ങനെ സ്വാതന്ത്ര്യ പുലരിയിൽ ഏതാണ്ട് 600 വരുന്ന നാട്ടുരാജ്യങ്ങളോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇന്ത്യൻ യൂണിയനിൽ ചേരാം, ഇഷ്ടമുണ്ടെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകാം, അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാം എന്ന ഒരു നിലപാട് ബ്രിട്ടീഷുകാർ സ്വീകരിച്ചു. അങ്ങനെ ചിന്ന ഭിന്നമായി മാറുന്ന ഒരു ഇന്ത്യയെ അല്ല നാം ലക്ഷ്യമാക്കിയതെന്ന് പറഞ്ഞുകൊണ്ട് സർദാർ വല്ലഭായ് പട്ടേൽ, അന്നത്തെ ആഭ്യന്തരമന്ത്രി, ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന പേരിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകരിക്കുകയും വി പി മേനോനെ അതിൻ്റെ സെക്രട്ടറിയായി ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇതിൻ്റെ ലക്ഷ്യം ഇന്ത്യയിലെ എല്ലാ നാട്ടുരാജ്യങ്ങളെയും ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുക എന്നതായിരുന്നു. ചിലയിടത്തിൽ അദ്ദേഹം ഉദാത്തമായ പാരമ്പര്യത്തെ പുകഴ്ത്തിക്കൊണ്ട് നാട്ടുരാജാക്കന്മാരെ ഇന്ത്യൻ യൂണിയനിലേക്ക് ക്ഷണിച്ചു. എന്നാൽ ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ സൈനിക നടപടിയിലൂടെയും അത് നേടിയെടുക്കും. എൻഡ് ജസ്റ്റിഫൈ ദ മീൻസ്, ഇതായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നയം. ആ നയം നടപ്പാക്കുന്നതിന് അനുയോജ്യമായ ഒരു മലയാളിയെ തന്നെ അദ്ദേഹം കണ്ടെത്തുകയും അങ്ങനെ വി പി മേനോൻ തയ്യാറാക്കിയ പദ്ധതി ആയതുകൊണ്ട് ഇതിന് വി പി മേനോൻ പദ്ധതി എന്നറിയപ്പെടുന്നു. ഇതിൻ്റെ ഉപജ്ഞാതാവ് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ഉള്ള ആ കരുത്ത്, ആ ദാർശനികത, ആ ലക്ഷ്യം നേടിയെടുത്ത അതാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സേവനം.